നമസ്കാരം എന്താണ് ഡിജിറ്റൽ കറൻസി ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഒരുപാട് നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ ഇത് കണ്ടിട്ടും കൂടി ഉണ്ടാവും എന്താണ് ഈ ഒരു ഡിജിറ്റൽ കറൻസി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിനിമയം നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വിർച്വൽ ആയിട്ടുള്ളൊരു മണി ഇതിൻ്റെ ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇപ്പം ആദ്യം തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങണമെങ്കിൽ പൈസ എന്താണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതായത് പൈസ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നമ്മുടെ കയ്യിലുള്ള 2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 2000 രൂപയ്ക്ക് 2000 വില ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് 2000 രൂപയ്ക്ക് എന്തുകൊണ്ടാണ് 2000 വിലയുള്ളത് അതായത് നമ്മുടെ പ്രധാനമന്ത്രി 500 രൂപേൻ്റെ നോട്ടും 1000 രൂപേൻ്റെ നോട്ടും ഒക്കെ നിരോധിച്ചു കഴിഞ്ഞ് ഈ 500 രൂപ നിരോധിച്ചൊരു നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് യാതൊരു വിലയില്ല എന്നുള്ളത് നിങ്ങളോട് ആരും പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പം എന്താണ് പൈസയ്ക്ക് മൂല്യം കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഇവിടെ ഡിജിറ്റൽ കറൻസീനെ പറ്റിയിട്ടുള്ളതാണ് ഡിസ്കഷൻ ഇതിനൊക്കെ പറയുന്നതിൻ്റെ മുന്നേ ആദ്യം നമ്മളുടെ ബാർക്കൺ സിസ്റ്റത്തിലേക്ക് തന്നെ നമ്മളൊന്ന് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഈ നോട്ടൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ അതായത് കറൻസി തന്നെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ആളുകൾ സാധനം കൊടുത്തിട്ട് സാധനം വാങ്ങുമായിരുന്നു ഇപ്പം തേങ്ങ കൊടുത്തിട്ട് ചക്ക വാങ്ങുക ഇനി അല്ല ചക്ക കൊടുത്തിട്ട് അരി വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തൊരു സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതല്ല എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാത്തത് അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 കിലോ ഉപ്പ് കൊടുത്തിട്ട് 1 പവൻ സ്വർണം വാങ്ങാൻ പറ്റില്ല 1 പവൻ സ്വർണം വാങ്ങാൻ 1 കിലോ ഉപ്പ് കൊടുത്താൽ പോരാ പിന്നെ അതേപോലെ നിങ്ങൾക്കറിയാലോ അതേപോലെ മൂലയുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ ഇപ്പോൾ 2 കിലോ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്താണ് എത്രത്തോളം വാങ്ങാൻ കഴിയും വാങ്ങുന്നതിനൊരു പരിധിയില്ലേ അപ്പോൾ ചെറിയ സാധനം കൊടുത്തിട്ട് വലുത് വാങ്ങാൻ പറ്റില്ല ഇപ്പം നമുക്കിപ്പോൾ ഒരു 10 കിലോ സ്വർണം തന്നെ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക ആ സ്വർണത്തിൻ്റെ മൂല്യം നമുക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു ചെക്ക് മതി അപ്പം നമ്മളവിടെ പണത്തിൻ്റെ എന്താ പറയുക മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മളീ ഒരു കറൻസീൻ്റെ ഒരു പ്രധാന മൂല്യം ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ബാർക്കൺ സിസ്റ്റത്തിന് നമ്മൾ ഫിയറ്റോ സിസ്റ്റത്തിലേക്ക് വന്നു ഫിയറ്റോ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡോളർ അല്ലെങ്കിൽ കറൻസി നമ്മളീ ഒരു നോട്ട് ഉണ്ടല്ലോ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ബാങ്കിൽ എനിക്കിപ്പം 1000 രൂപ ഞാനിപ്പോൾ SBI ബാങ്കിൽ അക്കൗണ്ടുള്ളൊരു വ്യക്തിയാണെന്ന് കരുതാം എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട് ഞാൻ ആ 1000 രൂപ നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് നിങ്ങളിപ്പം ഇൻഡസ്ഇൻഡ് ബാങ്കിൽ അക്കൗണ്ടുള്ളൊരു വ്യക്തിയാണെന്ന് കരുതാം നിങ്ങളുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ അക്കൗണ്ടിലേക്ക് എൻ്റെ ബാങ്കിൽ നിന്ന് അതായത് SBIയിൽ നിന്ന് ഞാനൊരു 1000 രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് പെട്ടെന്ന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതല്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെരിഫിക്കേഷൻ അവിടെയുണ്ട് ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ തന്നെയാണോ വന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് ഒറിജിനലാണോ നിങ്ങൾ അത് റിസീവ് ചെയ്യുന്ന ആൾ ഒറിജിനലാണോ ഇതൊക്കെ നോക്കിയിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റുള്ളൂ അല്ലേ ഒരുപാട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആഗോളതലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിപ്പം ഇംഗ്ലണ്ടിലുള്ള അതായത് ഇൻഡസ്ഇൻഡ് ബാങ്കും SBIയും നമ്മുടെ രാജ്യത്തിലുള്ള ബാങ്കുകൾ തന്നെയാണ് ഒരു പക്ഷേ ഇംഗ്ലണ്ടിലുള്ളൊരു ബാങ്കിലേക്ക് എനിക്കൊരു 10000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ എത്രത്തോളം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവിടുത്തെ ഒരാൾക്ക് കിട്ടുന്നത് കാരണം നമ്മുടെ ഈ രാജ്യത്തിലുള്ള ബാങ്കുകളല്ല അവിടെയുള്ളത് അപ്പോൾ അവർക്ക് ഒരുപാട് വെരിഫിക്കേഷൻ കൂടുതലുണ്ടാവുന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഒരുപാട് വെരിഫിക്കേഷൻ പോലത്തെ സംഗതികൾ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ആഗോളതലത്തിലുള്ള ഒരു ഏകീകരണം എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ ഒരു ഡിജിറ്റൽ മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് തരത്തിൽ അത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള അവർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഇതിൽ വലിയൊരു കളി കളിക്കുന്നുണ്ട് അതായത് ഇപ്പം ഫേസ്ബുക്ക് അവരിപ്പം പുതിയതായിട്ട് പറയുന്നൊരു കാര്യം ലിബ്ര മണി അല്ലെങ്കിൽ ലിബ്ര കറൻസി എന്നുള്ളൊരു പറയുന്നൊരു സംഭവം ഫേസ്ബുക്ക് ഇറക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഈ ലിബ്ര കറൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിപ്പോൾ ഒരു എല്ലാ ലിബ്ര ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു 10 ലിബ്ര വീതം അവർ തരുകയാണ് ഒരു ഉദാഹരണമാണ് പറയുന്നത് ഭാവിയിൽ അത് എങ്ങനെയാണ് അവർ തരിക എന്നുള്ളത് അറിയില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു 10 ലിബ്ര വീതം അവർ തരുകയാണ് ഈ ലിബ്രേൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് പിന്നീട് നിശ്ചയിക്കപ്പെടേണ്ട കാര്യമാണ് അപ്പം 10 ലിബ്ര വീതം അവർ തരുകയാണ് അപ്പം ഇംഗ്ലണ്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു 5 ലിബ്ര ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്ന് ഒരു 5 ലിബ്ര അവന് അയച്ചു കൊടുക്കാൻ പറ്റും ഈ 5 ലിബ്ര അവന് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് അത് അവന് മാത്രമല്ല ലോകത്തുള്ള ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കാൻ പറ്റും ബാങ്കിലുള്ള പൈസ നമുക്ക്
ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് വഴിയിൽ ഈ ലിബ്ര മണി എന്ന് പറയുന്നത് എങ്ങോട്ടും അയച്ചു കൊടുക്കാൻ പറ്റും. അതിന് വെരിഫിക്കേഷൻ അത്ര നടക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരേ അക്കൗണ്ട് വഴി കണക്റ്റഡ് ആണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പക്ഷേ ബാങ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ SBI ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൻ്റെ എന്താ പറയുക ബ്രാഞ്ചുകൾ അതിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങൾ മാത്രമായിട്ടാണ് അത് ഒതുങ്ങി നിൽക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാര്യങ്ങൾ SBIൻ്റെ കാര്യത്തിൽ ഒതുങ്ങുന്നില്ല. ICICI ബാങ്കിൻ്റെ അറ്റ്മോസ്ഫിയർ ഒരിക്കലും SBI പോലെ ആയിരിക്കില്ല. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉള്ളത് കൊണ്ടാണ് ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ ഇങ്ങനെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഈ ലിബ്ര മണി എന്ന് പറയുന്നത് അത് ഇപ്പോൾ അത് വിർച്വൽ എന്താ പറയുക അങ്ങനെയൊരു മണിയുണ്ട്. അതായത് നമ്മുടെ ഒരു ക്രിപ്റ്റോ കറൻസി പോലെ ആണ് ഫേസ്ബുക്ക് ഇത് ഇറക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഇത് ഭാവിയിൽ ഡിജിറ്റൽ കറൻസിയുടെ ഭാഗം തന്നെ ആവും. അപ്പം ഫേസ്ബുക്ക് ഇറക്കുന്ന എന്തായാലും ഡിജിറ്റൽ കറൻസിയാണ്. ആഗോളതലത്തിലുള്ളൊരു ഏകീകരണം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം ഫേസ്ബുക്ക് വഴിയായിട്ട് ഇപ്പം അതിനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ യുവാൻ ചൈന ഇറക്കാൻ പോകുന്നുണ്ട്. അതേപോലെ അമേരിക്ക ആ രംഗത്തേക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ രൂപ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പം ഏത് രാജ്യമാണോ ഫേസ്ബുക്ക് വഴിയായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സുക്കർബർഗ് എന്ന് പറയുന്ന അവരുടെ ഒരു എന്താ പറയുക സംഘടനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഏത് രാജ്യത്തിനാണ് ഏറ്റവും ആദ്യം ഈ ഒരു ഡിജിറ്റൽ കറൻസി മേഖലയിലേക്ക് മുഴുവനോടെ അവരുടെ രാജ്യത്തിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡെവലപ്പായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആർക്കാണോ നന്നായിട്ട് പറ്റുന്നത് അവരായിരിക്കും അടുത്ത ലോകശക്തി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അമേരിക്കയാണ് ആ കാര്യത്തിൽ മുന്നോട്ട് വരുന്നതെങ്കിൽ അമേരിക്ക ആയിരിക്കും സത്യം. പക്ഷേ അമേരിക്ക ആവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒന്നെങ്കിൽ ചൈന ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കാം. ചൈനയാണ് ആ കാര്യത്തിൽ മുന്നോട്ട് വരുന്നതെങ്കിൽ ചൈന ആയിരിക്കും അടുത്ത ലോകശക്തി. ഇനിയിപ്പോൾ ഇന്ത്യ ആണെങ്കിലും ഓഫ്കോഴ്സ് നമ്മുടെ രാജ്യമായിരിക്കും അടുത്ത ലോകശക്തി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഡിജിറ്റൽ കറൻസിൻ്റെ ഒരു ഇത്. ഇതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു മെച്ചം എന്താണ്, ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അതായത് ലാഭവും നഷ്ടവും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അതായത് ഗുണവും ദോഷവും ഉണ്ട്, ലാഭവും നഷ്ടമുണ്ട്. ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ 10 കോടി പ്രൈവറ്റിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങുന്നതൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ വാങ്ങുമ്പോഴും 10 കോടി അച്ചടിക്കാനൊരു ചിലവുണ്ട്. ആ അച്ചടിക്കുന്ന ആ സ്ഥലത്തുള്ള എന്താ പറയുക അവരുടെ മെഷീനറീൻ്റെ ഡിപ്രിസിയേഷന്, പിന്നെ അതേപോലെ ഒരു 10 കോടി രൂപ അച്ചടിക്കാൻ എത്രത്തോളം ചിലവുണ്ടാവും. പക്ഷെ 10 കോടി രൂപ ഡിജിറ്റലായിട്ട് നമ്മൾ ഈ ഫണ്ട് ട്രാൻസ്ഫർ വഴി നെഫ്റ്റ് പോലെ ആണ് നടക്കുന്നതെങ്കിലും അവിടെ ചിലവ് കുറവാണ്. അതാണ് അതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ലാഭം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന്, അതായത് ഇപ്പം അതിനൊരു വലിയൊരു ആഗോളീകരണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പം ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനെതിരായിട്ട് ആർക്കെങ്കിലും എതിരായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് അവർക്ക് അവിടെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എങ്ങനെയായാലും ഞാൻ സറണ്ടർ ആവുക എന്നല്ലാതൊരു വഴിയില്ല. പക്ഷേ അതായത് ഞാനിപ്പം അല്ലാതെ ഇപ്പം ക്യാഷായിട്ടാണ് പൈസ കൊണ്ടു നടക്കുന്നതെങ്കിൽ ഗവൺമെൻറ് പറയുന്ന ബാങ്കിൽ നിക്ഷേപിക്കേണ്ട ബാധ്യത എനിക്കില്ല. എനിക്കിഷ്ടമുള്ള ബാങ്കിൽ, ഞാനിപ്പോൾ ഒരു വിദേശ ബാങ്കിൽ, ഇപ്പോൾ ഒരു അമേരിക്കൻ ബാങ്കിലാണ് ഞാൻ പൈസ ഇട്ടതെങ്കിൽ ഒരു ഇന്ത്യത്തെ ഗവൺമെൻറ് പറയുന്നത് കേട്ടിട്ട് അവർ ചിലപ്പോൾ എൻ്റെ പൈസ അങ്ങനെ പിടിച്ചു വെക്കുമൊന്നുമില്ല. അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ മണിക്ക് അവർ ആഗോളീകരണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളെ നിയന്ത്രിക്കാൻ സുഖമാണ്, ആളുകളെ ട്രേസ് ചെയ്യാൻ സുഖമാണ്. ഗവൺമെൻറ്റിനിപ്പം എന്തെങ്കിലും കാര്യം നമ്മളടുത്ത് നിന്ന് നിർബന്ധപൂർവ്വം ടാക്സ് പോലെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതിനും സുഖമായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഏത് ഡിജിറ്റൽ മണിക്ക്. ഈ ഒരു ഡിജിറ്റൽ മണി ക്രിപ്റ്റോ കറൻസിയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസിയും ഡിജിറ്റൽ മണിയും ഒരുപാട് വ്യത്യസ്തമാണ്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അതിൻ്റെ അകത്ത് എന്താ പറയുക കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയാണോ പൈസ ഉള്ളത് അതാണ് ഡിജിറ്റൽ മണി. അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതാണ് നിങ്ങളുടെ ഡിജിറ്റൽ മണി എന്ന് പറയുന്നത്. അത് ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും. പക്ഷേ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സെൻട്രലൈസ്ഡ് അല്ല, അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അത് ചില പ്രൈവറ്റ് കമ്പനികൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടില്ല. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അതിനൊരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന ദോഷങ്ങളും, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മണീൻ്റെ ഒരു മെറിറ്റും ഡീമെറിറ്റും. അതായത് ഗവൺമെൻറ്റിന് ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. ദോഷമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 കോടി രൂപ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് കരുതാം. ഈ 10 കോടി രൂപ അത് നിങ്ങൾ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത്
നിങ്ങൾക്കവിടെ പൈസയ്ക്ക് ഒരു പ്രൂഫ് അവിടെയുണ്ട്. 10 കോടി രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കവിടെ കാണിക്കാൻ അവിടെ ഒരു ഭൗതികമായിട്ടൊരു സംഗതിയുണ്ട്. 10 കോടിയുടെ കറൻസി നിങ്ങൾക്കവിടെ കാണിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ കറൻസി മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബാങ്കിലുള്ള 10 കോടി രൂപ ഏതെങ്കിലും ഒരു ഹാക്കർമാർ ഹാക്ക് ചെയ്തെടുത്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അവരെങ്ങനെങ്കിലും രീതിയിൽ ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ചോർത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുണ്ടെന്ന് എന്താണ് നിങ്ങൾക്കുള്ളൊരു തെളിവ്? ഈ ഒരു ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒന്നിണഞ്ഞ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹാക്കർമാർ ഈ ഒരു സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഇത്ര രൂപയുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം പറയാൻ പറ്റുക? എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. ഹാക്കർമാരുടേതായിട്ടുള്ള ശല്യങ്ങൾ കാര്യങ്ങൾ അതൊക്കെയാണ്. ഇപ്പോൾ അമേരിക്കേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ രാജ്യത്തിലെ 90% ട്രാൻസാക്ഷനും ഇപ്പം ഡിജിറ്റലായിട്ട് എന്താണ് പറയുക, നമ്മളെ NEFT ചെയ്യുന്നത് പോലെ, RTGS ചെയ്യുന്നത് പോലെയാണ് അവരുടെ 90% ട്രാൻസാക്ഷനും ഇപ്പം നടക്കുന്നത്. 10% മാത്രമാണ് അവർ ക്യാഷ് കൊടുത്തിട്ട് ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നിയമങ്ങളും ഏകദേശം പോയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏകദേശം ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, 10,000 രൂപയ്ക്ക് മേലെ റെസീറ്റ് എഴുതാൻ പറ്റില്ല. പക്ഷേ RTGS പോലത്തെ സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഭാവിയിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ അതിനൊക്കെ കണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ മണി എന്നുള്ളത്, വിർച്വൽ ആയിട്ടുള്ളൊരു മണി. അപ്പം ഉദാഹരണത്തിന് ഞാൻ വേറൊരു കാര്യം പറയുകയുണ്ടായി. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്ക് ഇപ്പോൾ ഒരു 10 കോടി രൂപ ഒരു റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ള പണം അച്ചടിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം 10 കോടി രൂപേൻ്റെ നോട്ട് അച്ചടിക്കണമെങ്കിൽ, കറൻസി അച്ചടിക്കണമെങ്കിൽ 10 കോടിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്വർണം അവരുടെ അടുത്ത് വേണം, ഈട് വേണം. എന്നാലേ 10 കോടി അവർക്ക് അച്ചടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരൊരു 100 കോടി അച്ചടിച്ചിട്ടുണ്ടെങ്കിലോ, 100 കോടി ആളുകൾക്ക് പലിശയ്ക്ക് കൊടുക്കുക, അതുവഴി അവർക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. അത് അതിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ മണിയിലേക്ക് വരുമ്പം അവിടെ പൈസ അച്ചടിക്കുന്ന പോലുമില്ല. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ പോകുന്നത്? നമുക്ക് അല്ലാതെ തന്നെ ഈ കള്ളനോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഭാവിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് ഡിജിറ്റൽ മണിയുടെ ഒരു പർപ്പസും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ആദ്യം ബാർട്ടർ സിസ്റ്റത്തിലേക്ക് വന്നു, അവിടുന്ന് അതായത് സാധനം കൊടുത്ത് സാധനം വാങ്ങുന്ന രീതിയിലേക്ക് വന്നു. രണ്ടാമത് നമ്മൾ ഫിയറ്റോ സിസ്റ്റത്തിലേക്ക് വന്നു, അതായത് പണം കൊടുത്തിട്ട് സാധനം വാങ്ങുന്ന ഒരു രീതിയിലേക്ക്. ഇനിയിപ്പോൾ മൂന്നാമത് ഡിജിറ്റൽ കറൻസി രീതിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് ഇതുവരെ പണം കൊടുത്ത് ഇടപാടുകൾ നടത്തിയതിന് ഒരുപാട് പോരായികയുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആളുകളുടെ പുതിയ തരത്തിലുള്ളൊരു സാമ്പത്തിക മേഖല തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഡിജിറ്റൽ മണി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ക്രിപ്റ്റോ കറൻസീനെ പറ്റിയിട്ടും പിന്നെ അതേപോലെ യൂണിവേഴ്സൽ ആയിട്ടുള്ള എന്താ പറയുക ഒരു മണി എക്സ്ചേഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതിനെ പറ്റിയിട്ടും വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമസ്കാരം.